Hello friends, welcome back to my channel. Apa diyooscookworld il innoru nighty cutting aayittundu njan vannittulla. Appo njan ivide oru nighty piece eduthu vechittunde. Athyavasham length undu width undu. Verum 160 rupayada oru nighty piece aanu ṭa idu. Appo nalla thuni enneyanu ṭa. Appo njan sadharana idu pole 160 rupaya koduthittu nighty piece eduthittu njan thanne nighty cut cheythu stitch cheyidittu edukkum enikku vendittu. Appo porthunnu ഇപ്പോൾ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു നൈറ്റി വാങ്ങുമ്പോൾ 250 രൂപയെങ്കിലും മിനിമം കൊടുക്കണം അപ്പോൾ ഞാൻ കുറേ മുന്നേ ഇതുപോലെ നൈറ്റി എടുക്കുമ്പോൾ 250 രൂപ കൊടുത്തിട്ടാണ് ഒരു നൈറ്റി എടുത്തത് അപ്പോൾ പിന്നീട് അതിന് ശേഷം ഞാൻ ഇതുപോലെ നൈറ്റി പീസ് ആയിട്ട് വാങ്ങി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യാറ് അപ്പോൾ വെറും 160 രൂപയുടെ അല്ലെങ്കിൽ 170 രൂപയുടെയൊക്കെ ചിലവേ വരുന്നുള്ളൂ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴുത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം തന്നെയല്ല ചില വീടുകളിൽ തയ്യൽ മെഷീൻ ഉണ്ടാവും അപ്പോൾ ചിലർ പഠിച്ചു തുടങ്ങുന്നുണ്ടാവും ചില അമ്മമാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനറിയാം അവരൊക്കെ ഇങ്ങനെ കീറിയത് സ്റ്റിച്ച് ചെയ്യുക നൂല് വിട്ടതൊക്കെ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയൊക്കെയും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ തുണിയിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു നൈറ്റി തയ്ക്കണ്ടേ കീറിയതൊന്നും മാത്രം തയ്ച്ചാൽ പോരല്ലോ അപ്പോൾ നമുക്ക് 160 രൂപയൊക്കെ ചിലവാക്കിയിട്ട് ഇതുപോലെ ഒരു നൈറ്റി പീസ് എടുക്കുക എന്നിട്ട് ഞാനിനി കാണിച്ചു തരുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യമേ പറയട്ടെ ഞാൻ പുറത്ത് പോയിട്ട് സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല എനിക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു വീട്ടിൽ അമ്മയൊക്കെ കുറച്ച് തയ്ക്കും അപ്പോൾ കുറച്ചൊക്കെ എനിക്കറിയായിരുന്നു പിന്നെ അമ്മയുടെ ചേച്ചി തയ്ക്കും അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ട് അറിയാം പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്നായാലും ഒരുപാട് കിട്ടും ഒരുപാട് ചാനലുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ചാനലുകളുള്ളതൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഇതുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ നിന്ന് നോക്കിയിട്ട് പഠിക്കേണ്ടത് ചെയ്യാറ് അപ്പോൾ നമ്മൾ തുണി മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് മടക്ക് ഭാഗം വരണം അപ്പുറത്തെ സൈഡിലേക്ക് തേരുവശം വരണം അതായത് ആ ഒരു അരികു ഭാഗം വരുന്നില്ലേ അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് 4 പീസായിട്ട് വരുന്ന കേട്ടോ അപ്പോൾ ഞാൻ പഴയൊരു മാക്സി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത മാക്സി തന്നെയാണ് കേട്ടോ അപ്പോൾ ആ മാക്സി കാണുന്ന രീതിയിൽ നമ്മൾ നൈറ്റി പീസിൻ്റെ മുകളിലേക്ക് വിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ ചുളിവുകളൊന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് വിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് ചുളിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് അളവുകളൊന്നും എടുക്കുന്നില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നൈറ്റി വീട്ടിൽ കട്ട് ചെയ്തെടുക്കാനും പറ്റും തയ്ക്കാനും പറ്റും അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ വേറൊരു പാർട്ടാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഈ നൈറ്റിയിൽ ഈ തുണിയിൽ നമുക്ക് ഇത്രയും ഭാഗം ബാക്കി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യം അത് മാർക്ക് ചെയ്ത ഭാഗം വീഡിയോ ഓണായിട്ടുണ്ടായില്ല പിന്നെയാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാനത് ഒന്നും കൂടെ മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് അവിടെ നമ്മൾ വിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ അങ്ങനെ കുറച്ച് അളവുകൾ മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ മുകളിൽ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കത് നീട്ടി വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ കാണാം ഇതിന് ഞാനിപ്പോൾ 1/2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കറക്റ്റാണ് കേട്ടോ ഇനി നമ്മൾ അടുത്ത അളവ് എടുക്കാൻ പോകുന്നത് അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ പഴയ നൈറ്റിയിൽ നിന്ന് തന്നെ വെച്ചിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന രീതിയിലായാലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു 2¾ ഇഞ്ചാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ 2¾ ഇഞ്ച് നമുക്കവിടെ അടയാളപ്പെടുത്താം അപ്പോൾ നമ്മുടെ കയ്യിൽ ടാപ്പ് ഉണ്ടാവും അപ്പോൾ അതിൽ 2¾ കേട്ടോ 2¼ ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഴുത്തിന് വേണ്ടിയിട്ടാണ് 2¼ ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ അത് കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നു മാത്രം പിന്നെ നമ്മൾ ആ മാർക്കിൽ നിന്ന് നമ്മൾ ഷോൾഡറാണ് ഇനി എടുക്കുന്നത് അപ്പോൾ അതൊരു 3½ ഇഞ്ചാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി തടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് അളവുകളൊക്കെ ഒന്ന് കൂട്ടുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഷോൾഡർ 3½ ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നീട് ഞാൻ അളവുകളൊന്നും നോക്കുന്നില്ല കേട്ടോ
അപ്പോൾ ഈ ഒരു നമ്മുടെ നെക്കും ഷോൾഡറും അതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഒരു ഭാഗം മാത്രമേ ഞാനിപ്പോൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അളവ് ഒന്നും കൂടെ പറഞ്ഞുതരാം. കഴുത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 2.75 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മളൊരു 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗം വരുമ്പം അവിടെ ഒരു 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ അളവുകളുടെ മേലെയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് രീതിയിൽ നമ്മൾ ഇത് നമ്മുടെ പഴയ നൈറ്റി ഒന്ന് വിരിച്ച് വെക്കുകയാണ് കേട്ടോ. ശരിക്ക് ഇനി നമുക്ക് കൈക്കുഴി ഭാഗം കൈ നമുക്ക് കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിതുപോലെ നല്ല നീറ്റായിട്ട് വിരിച്ചിടുക. എന്നിട്ട് ഞാൻ ആ മുകളിലത്തെ ഭാഗത്തു നിന്ന് കുറച്ചും നീക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് വരുന്നുണ്ടല്ലോ, സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് നല്ല അടയാളപ്പെടുത്തേണ്ടത്, അതിന് മുകളിലേക്ക് ആക്കിയിട്ട് വേണം അടയാളപ്പെടുത്താൻ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വരയ്ക്കുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് വരുന്നിട്ടുള്ളത്. ആ ഭാഗം കൊണ്ട് നമ്മൾ കട്ട് ചെയ്യരുത്. അപ്പോൾ സ്റ്റിച്ചിൻ്റെ മേലേക്ക് തുമ്പായിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടാവുമല്ലോ കട്ട് ചെയ്തതിൻ്റെ. അപ്പോൾ ആ ഭാഗം കറക്റ്റ് ആക്കിയിട്ട് അവിടുന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നമ്മൾ നഖം വെച്ചൊന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം വരുന്ന അവിടെ ആയിട്ട് ഇങ്ങനെ മാർക്കിട്ട് കൊടുക്കാം. അപ്പോൾ അറ്റം വരെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ഷോൾഡർ കട്ട് ചെയ്യാൻ ജോയിൻ എന്താ പറയുക, നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്, ഒരു 3.5 ഇഞ്ച് അളന്നെടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഭാഗമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൈക്കുഴിയും അളന്നെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം നമ്മൾ കൈക്കുഴിയുടെ ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗമല്ല, അതിന് കുറച്ച് മേഖലയിലൊക്കെ ആയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഷേപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യണമെന്നില്ല. എന്ന് വെച്ചാൽ അളവല്ല എടുക്കുന്നത്. ചിലർ ടാപ്പ്, നമ്മൾ സാധാരണ ടാപ്പ് വെച്ചിട്ടാണല്ലോ എടുക്കാറ്. അപ്പോൾ ഞാൻ അങ്ങനെയല്ല എടുക്കുന്നത്, ഈ നൈറ്റി വെച്ചിട്ടാണ്. ആദ്യം തന്നെ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, ഇങ്ങനെ തന്നെ നമ്മൾ സൈഡിൽ കൂടെ അങ്ങനെ മാർക്ക് ചെയ്ത് പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് താഴത്തെ ഭാഗം ഞാനൊരു 2 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ചൊക്കെ മതിയാവും. നമ്മുടെ ഉയരം എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മളെടുക്കുന്ന നൈറ്റിയിൽ തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റി തന്നെ എടുക്കുക കറക്റ്റ് പാകമായിട്ടുള്ളത്. ആ ഒരു ഇത് വെച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മതിയാവും. 1/2 ഇഞ്ച് വെച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 ഇഞ്ച് എടുക്കുന്നുണ്ട്. സാധാരണ എൻ്റെ നൈറ്റികളൊക്കെ ഇറക്കം കുറവായിരിക്കും. എനിക്കത് താഴെ ഇങ്ങനെ മുട്ടി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ മണ്ണും ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ തുമ്പ് താഴത്തെ ഭാഗം പെട്ടെന്ന് കേടാവില്ലേ, അപ്പോൾ കീറിപ്പോവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇറക്കം കുറച്ചാണ് എടുക്കാറ്. അപ്പോൾ ഇതിന് കുറച്ച് ഇറക്കം കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കഴുത്ത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ കൈക്കുഴി മുതൽ താഴ്ഭാഗം വരെയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തിടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയുടെ പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ പീസുകളുണ്ടല്ലോ അതൊന്നും കളയരുത് കേട്ടോ. നമുക്കിനി കഴുത്ത് നെക്കടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഫുള്ള് നമ്മുടെ നൈറ്റിയുടെ ഫുള്ള് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അതൊക്കെ കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ താഴ്ത്തുന്ന അറ്റത്തായിട്ട് നമ്മൾ തേരുവശം വരുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചരിച്ച് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില മാക്സികൾക്ക് കണ്ടിട്ടുണ്ടാവും സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന
മോഡല് ടോപ്പ് പോലെ തൂങ്ങിക്കെടുക്കുന്ന പോലെ ഉണ്ടാവും. ഇതാകുമ്പോൾ കറക്റ്റ് റൗണ്ടിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫുള്ള് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കൈ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിനും വേറെ അളവൊന്നും എടുക്കുന്നില്ല, നമ്മുടെ നൈറ്റിന്ന് തന്നെ അളവെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കൈക്കുഴി ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ കറക്റ്റായിട്ട് വിരിച്ചിടുക. ഇനി നമ്മൾ നമ്മുടെ നൈറ്റിയുടെ കൈയെടുത്തിട്ട് കറക്റ്റായിട്ട് വലിച്ചു പിടിക്കുക കേട്ടോ, ചുളിവുകളൊന്നുമില്ലാതെ. അപ്പോൾ ഞാൻ കുഞ്ഞു കൈയാണ് ഞാൻ എടുക്കാറ്, ഒരുപാട് വലിയ കൈയൊന്നുമല്ല. അപ്പോൾ നമുക്ക് കൈ ഒരുപാട് വേണമെന്നുള്ളവർ അതിനനുസരിച്ച് നമുക്ക് ബാക്കി വന്ന പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കളറായിട്ട്, ഇപ്പം ഞാൻ ഓറഞ്ച് അല്ല എടുത്തില്ലേ, അതിൽ എന്താ പറയുക, കരിനീല ഒരു വർക്ക് വരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് കരിനീല തുണി വേറെ സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ, കഴുത്തിനൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു ഇഞ്ച് എടുക്കുന്നുണ്ട് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തേര് വശമായ കാരണം ചിലരൊന്നും മടക്കി തയ്ക്കുന്നുണ്ടാവില്ല. നമ്മൾ റെഡിമെയ്ഡ് നൈറ്റീസൊക്കെ മേടിക്കുമ്പോൾ അതിലൊന്നും അങ്ങനെ ഒരുപാട് മടക്കി അടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇഞ്ച് എടുത്തിട്ട് അത് കറക്റ്റ് നേരെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ വരച്ചെടുത്ത ഭാഗത്ത് നമ്മൾ നമ്മുടെ നൈറ്റിയുടെ കൈ വെച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് പോരായ്മകളുണ്ടാവും. എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്തുനിന്ന് കറക്റ്റ് ആ ഒരു കൈക്കുഴി വരുന്ന ഭാഗത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് നീക്കിയിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മുകളിലും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നഖം വെച്ചിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ അമർത്തി പിടിച്ചിട്ട് ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തിരിച്ച് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി മുകൾ ഭാഗത്തും മാർക്ക് ചെയ്തിട്ട് നമ്മുടെ നടുഭാഗം ഇതുപോലെ വിരലുകൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ വേറെ ഇതുപോലെ നല്ല സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്യുന്നവരുണ്ടാവും, അവരുടെ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ തന്നെ കൈയൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ പണി. നമ്മളെ നൈറ്റി കട്ടിങ് വേഗം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് നൈറ്റി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പുറത്ത് കൊടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിടുക. പിന്നെ നെക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2.25 ഇഞ്ചും അതുപോലെ തന്നെ ഷോൾഡറിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചും കട്ട് ചെയ്ത് അളവെടുത്തിട്ട് ബാക്കി നമുക്ക് നമ്മുടെ നൈറ്റിയിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.